പൂനാരന്തൻ. ഇന്നലെ അനന്തനാണ് ഒ ഇ ടി തട്ടിപ്പുമായി ഈ കേസിന് ബന്ധമുണ്ട് എന്നുള്ള വിവരം ആദ്യം പുറത്തുവിടുന്നത്. ഏറെക്കുറെ ഇപ്പോൾ അതിലേക്ക് തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കല്ലേ? അഞ്ജിത, സാമ്പത്തിക തട്ടിപ്പാണ് ഇതിൻ്റെ മോട്ടീവെങ്കിൽ ഒരു പക്ഷേ ഒ ഇ ടി ബന്ധം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ ഒ ഇ ടിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഈ നഴ്സിംഗ് സംഘടനകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിനുണ്ടായിരുന്നു. ഈ നഴ്സിംഗ് സംഘടനകളിൽ പെട്ട ആൾക്കാർ തന്നെയാണ് ഈ വിവരം പോലീസിന് മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി മെനിങ്ങാന്ന് മുതലാണ് അന്വേഷണം അങ്ങനെ വഴിതിരിഞ്ഞത്. അപ്പോൾ ആ മേഖലയിലേക്ക് അന്വേഷണം വഴിതിരിഞ്ഞതോടെയാണ് ഇതിനകത്തൊരു ഒരു ബ്രേക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ പോലീസിന് ഒരു വഴി വെട്ടി തുറന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ അതാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി പോലീസിൽ നിന്ന് ലഭിക്കുന്നില്ല. സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്ന് തന്നെ ഉള്ള സൂചന പോലീസ് നൽകുന്നുണ്ട്. പക്ഷേ അത് ഈ ഒ ഇ ടി മേഖലയുമായി ബന്ധപ്പെട്ടാണോ എന്ന് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നേരത്തെ തന്നെ പോലീസ് അത്തരം വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. നല്ലൊരു കൊട്ടാരക്കര സ്വദേശി നഴ്സിംഗ് ജോലി ചെയ്യുന്ന ഒരാളെയൊക്കെ വിളിച്ചു വരുത്തി എസ് പി ഓഫീസിൽ കുറേ നേരം അതിൽ അയാളിൽ നിന്നൊക്കെ വിവരം തേടിയിരുന്നു. അപ്പോൾ ഏതായാലും ഇത് ഇനി നമുക്കറിയാനുള്ളത് ഈ മോട്ടീവ് എന്താണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങനൊരു മോട്ടീവ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചത് ആരൊക്കെ എന്നുള്ളതാണ്. വലിയ ആശങ്കയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടലെടുത്തത്. കാരണം ഓയൂരിലെ ഒരു കുഗ്രാമത്തിൽ നിന്നൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി, അതൊരു പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി, പിന്നീട് അത് ആ കുഞ്ഞിനെ കിട്ടിയെങ്കിലും ഇത് എന്തിനാണ് ഇവരിങ്ങനെ തട്ടിക്കൊണ്ടുപോയതെന്നുള്ളത് വലിയ ആശങ്കയെ തുടർന്ന്. കാരണം സമാനമായ രീതിയിലുള്ള തട്ടിക്കൊണ്ടുപോകൽ ശ്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു. അതും ഈ ഈ ഒരു പ്രദേശത്തിന് ചുറ്റുമായിരുന്നു. അപ്പോൾ പ്രധാനമായും ആ മേഖലയിലുള്ളവർക്കുണ്ടായ ആശങ്ക ഇങ്ങനെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു നിഗൂഢ സംഘം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കറങ്ങുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിണിത ഫലമായി പിറ്റേന്ന് മുതൽ അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തു വന്നതിന് മുതൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു രക്ഷിതാക്കൾ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും ഫ്രീ ആയി ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കുട്ടികൾ ഫ്രീ ആയി നടക്കുന്നതാണ് നാട്ടിൻപുറ റോഡുകളിലുമൊക്കെ. കാരണം അത്രയും സുരക്ഷിതമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ കുഞ്ഞുങ്ങളെ അടക്കി പിടിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം മാതാപിതാക്കൾക്ക് വന്നു.